നമസ്കാരം. എസ് ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കുഷ്ഠരോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ട കൊടുങ്ങല്ലൂർ മേഖലയിൽ വ്യാപകമായ സർവേക്ക് തുടക്കം. തൃശൂർ ജില്ലയിലെ കോൾപ്പാടങ്ങളിലെ പുറം കനാലുകളിലെ ചണ്ടി നീക്കം ചെയ്യുക, കോൾ നിലയങ്ങളിൽ കൃഷിയിറക്കാൻ സൗകര്യമൊരുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷകമോർച്ച ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ ഇറിഗേഷൻ ഓഫീസിനു മുന്നിൽ ധർണ നടത്തി. മാതൃഭാഷാവകാശ ജാഥയ്ക്ക് കൊടുങ്ങല്ലൂരിൽ സ്വീകരണം നൽകി. വിശദമായ വാർത്തകളിലേക്ക്. കുഷ്ഠരോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ട കൊടുങ്ങല്ലൂർ മേഖലയിൽ വ്യാപകമായ സർവേക്ക് തുടക്കം. കൊടുങ്ങല്ലൂർ നഗരസഭയുടെയും ആരോഗ്യവകുപ്പിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് സർവേ നടത്തുന്നത്. ആദ്യഘട്ടത്തിൽ വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചാണ് വിവരശേഖരണം നടത്തുന്നത്. സർവേക്കായി 3 ചോദ്യങ്ങളടങ്ങിയ ഫോറം കുട്ടികൾക്ക് വിതരണം ചെയ്തിട്ടുണ്ട്. ചില കുട്ടികളുടെ തൊലിപ്പുറത്ത് കാണപ്പെടുന്ന നിറവ്യത്യാസവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഫോറത്തിലുള്ളത്. പൂരിപ്പിച്ച ഫോറം പരിശോധിച്ച ശേഷം തെരഞ്ഞെടുത്ത കുട്ടികൾക്കായി വിദ്യാലയങ്ങളിൽ ആരോഗ്യവകുപ്പ് മെഡിക്കൽ ക്യാമ്പുകൾ നടത്തും. ഏതാനും മാസങ്ങൾക്കിടയിൽ കൊടുങ്ങല്ലൂർ മേഖലയിൽ 7 കുഷ്ഠരോഗബാധിതരെ കണ്ടെത്തിയിരുന്നു. ഇതിൽ കുട്ടികളും ഉൾപ്പെടുന്നു. ഈ സാഹചര്യത്തിലാണ് നഗരസഭയും ആരോഗ്യവകുപ്പും സംയുക്തമായി സർവേയും മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിക്കുന്നത്. തൃശൂർ ജില്ലയിലെ കോൾപ്പാടങ്ങളിലെ പുറം കനാലുകളിലെ ചണ്ടി നീക്കം ചെയ്യുക, കോൾ നിലങ്ങളിൽ കൃഷിയിറക്കാൻ സൗകര്യമൊരുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷകമോർച്ച ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ ഇറിഗേഷൻ ഓഫീസിനു മുന്നിൽ ധർണ നടത്തി. BJP ജില്ലാ പ്രസിഡന്റ് എ നാഗേഷ് ധർണ ഉദ്ഘാടനം ചെയ്തു. കർഷകമോർച്ച ജില്ലാ പ്രസിഡന്റ് സുനിൽ ജി മാക്കൻ അധ്യക്ഷത വഹിച്ചു. KP ജോർജ്, AR അജിഘോഷ്, പ്രഭാകരൻ മഞ്ചാടി എന്നിവർ സംസാരിച്ചു. സംസ്ഥാന തലത്തിൽ പര്യടനം നടത്തുന്ന മാതൃഭാഷാവകാശ ജാഥയ്ക്ക് കൊടുങ്ങല്ലൂരിൽ സ്വീകരണം നൽകി. പുല്ലൂറ്റ് KKTM ഗവൺമെന്റ് കോളേജിൽ നടന്ന സ്വീകരണ ചടങ്ങ് KH ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു. ഒരു വർഷമായിരിക്കുന്നു ഭാഷാടിസ്ഥാനത്തിൽ കേരളം രൂപം കൊണ്ടിട്ട്. അപ്പൊ അതിനിടയിൽ ഭാഷയ്ക്ക് വേണ്ടിയിട്ട് വലിയ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 10 നാം ക്ലാസിക്കൽ പദവി നേടിയെടുത്തു. മലയാളത്തിന് വേണ്ടിയിട്ട് ഒരു സർവകലാശാല ഉണ്ടായി. ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ നടത്തിയ പ്രാദേശിക ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒന്ന് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അത്രയ്ക്കും വേണമെങ്കിലും നേട്ടങ്ങൾ പറയാവുന്ന നമ്മുടെ ഭാഷ പഠിക്കുന്നതും അതേപോലെ തന്നെ പറയുന്നതും ഒരു നാണക്കേടായി മാറി ഈ ഒരു 10-25 വർഷങ്ങൾക്കകത്ത്. നിതുൻ അധ്യക്ഷത വഹിച്ചു. ആഷിത, ഉമേഷ്, VP മാർക്കോസ്, രാമൻ ബിനീഷ്, MS പ്രിയദർശിനി, VA കൃഷ്ണൻ, കൃഷ്ണപ്രിയ എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് KKTM ഗവൺമെന്റ് കോളേജിലെ ബിരുദാനന്തര ബിരുദ ചരിത്ര വിഭാഗം സംഘടിപ്പിക്കുന്ന ദ്വിദിന പ്രാദേശിക ചരിത്ര ശില്പശാലയുടെ ഭാഗമായി കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ സ്മാരക പ്രാദേശിക ചരിത്ര പുരസ്കാരം സമർപ്പിച്ചു. മലയാളം സർവകലാശാല വിസിറ്റിംഗ് പ്രൊഫസർ ഡോക്ടർ M വിജയലക്ഷ്മി പുരസ്കാര സമർപ്പണം നിർവഹിച്ചു. സംവാദത്തിലൂടെ ലഭിക്കുന്ന നിർമ്മിതിയാണ് ചരിത്രം. ചരിത്രത്തിന്റെ വിവിധ ഭാഗങ്ങൾ അല്ലെങ്കിൽ വിവിധ ഭാവങ്ങൾ ഉൾക്കൊള്ളുന്ന കൃതികൾ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഇപ്പോൾ നമ്മുടെ കൈവശം എത്തിച്ചേർന്നിരിക്കുന്ന 2 കൃതികൾ പ്രാദേശിക ചരിത്രത്തെ സംബന്ധിക്കുന്നവയാണ്. അത് ആ 2 പുസ്തകങ്ങളും ചരിത്രം എന്നത് എന്താണ് എന്നത് അല്ലെങ്കിൽ ഈ 21 നൂറ്റാണ്ടിൻ്റെ 2 ദശകത്തിൽ നിന്നുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ ചരിത്രം എന്താണ് എന്ന് കാണിക്കുന്ന 2 പുസ്തകങ്ങളാണ്. അത് പരിപൂർണമായും ചരിത്രത്തിൻ്റെ രീതിശാസ്ത്രം അനുസരിച്ച് നിർമ്മിച്ചതും ചരിത്രകാരന് അത്യാവശ്യം വേണ്ടുന്ന ആർജവം അല്ലെങ്കിൽ ഇന്റലക്ച്വൽ ഇന്റഗ്രിറ്റി ഉൾക്കൊള്ളുന്നവയും ആണ്. കോളേജ് വൈസ് പ്രിൻസിപ്പാൾ TN വിജയമ്മ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ശ്രീവിദ്യ, ഹരികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ഡോക്ടർ സി ആദർശ്, ഡോക്ടർ വി ദിനേശ് എന്നിവർ ക്ലാസ് എടുത്തു. അന്താരാഷ്ട്ര പയർവർഷത്തിന്റെ ഭാഗമായി പെരിഞ്ഞനം ഗവൺമെന്റ് UP സ്കൂളിൽ പയർ വിഭവങ്ങളുടെ മേളയും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു.
പയറിലെ ചമ്മന്തി മുതൽ പായസവും ഹൽവയും ജിലേബിയും വരെ പയറുകൾ ചേർത്തുള്ള 200-ലധികം വിഭവങ്ങൾ കുട്ടികൾ പ്രദർശിപ്പിച്ചു. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥ കസീമ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. പ്രധാന അധ്യാപിക VS ദീപ, PTA പ്രസിഡന്റ് സരിത കണ്ണൻ, മാതൃസംഗമം പ്രസിഡന്റ് സ്മിത സന്തോഷ്, VS തുളസി എന്നിവർ സംസാരിച്ചു. ഇനി ഒരിടവേള.